ജസ്റ്റിസ് സിറിക് ജോസഫിനെതിരെ മുൻ മന്ത്രി കെ ടി ജലീൽ നടത്തിയ ചില പരാമർശങ്ങൾ വലിയ ഗുരുതരമാണ് എന്നാണ് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്ന ഒരാളെപ്പറ്റി ഇത്രയും വലിയ ആരോപണം ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിരിക്കും. വളരെ പ്രഗത്ഭരായ പലരും കേരളത്തിൽ നിന്നും സുപ്രീംകോടതിയിൽ പോയിട്ടുണ്ട് ജഡ്ജിമാരായി. എന്നാൽ ഇത്രയും ഗുരുതരമായ ആരോപണം ഇതുവരെ ആരെപ്പറ്റിയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ ഉണ്ടാകുന്നതിന് ഏതാനും മാസം മുൻപ് ജനിച്ച സിറിക് ജോസഫ് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമബിരുദമെടുത്താണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചത്. ആശയപരമായി കോൺഗ്രസ് വിശ്വാസിയായിരുന്നു എങ്കിലും ആമാശയപരമായി കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ യുവജന പ്രസ്ഥാനങ്ങളുടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും സ്റ്റഡി ക്ലാസ്സുകൾ എടുക്കാൻ സ്ഥിരമായി പോകാറുണ്ടായിരുന്നത് സിറിയക്കാണ്. അങ്ങനെയുള്ള സിറിയക്ക് ഒരിക്കലും ഒരു കേരള കോൺഗ്രസ്സുകാരൻ ആയിരുന്നില്ലെന്നാണ് അയാൾ തന്നെ അവകാശപ്പെട്ടിരുന്നത്. ഒരു സ്വകാര്യ ചാനലിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ അത് പ്രത്യേകം പറയുന്നുമുണ്ട്. സിറിയക്കിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗം ആയിരുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടി കേരള മന്ത്രിസഭയിൽ കയറിയ കാലം മുതൽ ഇയാൾ സർക്കാർ വക്കീലായിരുന്നു. 1976 മുതൽ 1979 വരെ നിയമമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ ശിങ്കിടി എന്ന നിലയിലാണ് ആ സ്ഥാനം വഹിച്ചിരുന്നത്. തുടർന്ന് 1979 മുതൽ 87 വരെ സീനിയർ ഗവൺമെൻറ് ലീഡറായതും കെ എം മാണിയുടെ ആശ്രിതൻ എന്ന നിലയിൽ തന്നെയാണ്. തുടർന്ന് 1991 യു ഡി എഫ് മന്ത്രിസഭയുടെ കാലത്ത് നിയമമന്ത്രിയുടെ പാർട്ടിക്ക് വീതത്തിൽ കിട്ടിയ അഡീഷണൽ എ ജി സ്ഥാനവും ഇയാൾക്ക് തന്നെയായിരുന്നു ലഭിച്ചിരുന്നത്. 1994 പകുതി വരെ അഡീഷണൽ എ ജി ആയി ഇരിക്കുമ്പോഴാണ് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായി ഉയർത്തപ്പെടുന്നത്. 1976 കേരള കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തുടർന്ന പാർട്ടി പല പിളർപ്പുകൾ നേരിട്ടപ്പോഴും കെ എം മാണിയുടെ കൂടെ നിന്ന് സ്ഥാനമാനങ്ങൾ ഒരു എളുപ്പമില്ലാതെ ചോദിച്ചു മേടിച്ച സിറിയക്ക് മുൻകാല ചരിത്രം പറഞ്ഞപ്പോൾ കേരള കോൺഗ്രസിനെ അറിയില്ല എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഇത് കേരള കോൺഗ്രസ്സുകാർക്ക് വേദനയുണ്ടാക്കിയിട്ടുള്ള കാര്യമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് ഇയാളുടെ സ്വഭാവം വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ്. ജലീൽ പറഞ്ഞതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, 94 ജൂലൈ മാസത്തിൽ കേരള ഹൈക്കോടതിയിൽ കയറിയ സിറിയക്ക് 94 ഓഗസ്റ്റിൽ ഡൽഹി ഹൈക്കോടതിയിലേക്ക് മാറ്റപ്പെട്ടു. 2001 കേരള ഹൈക്കോടതിയിൽ തിരിച്ചു വന്ന സിറിയക്ക് പിന്നെ ഉത്തരാഖണ്ഡിലും കർണാടകയിലും ചീഫ് ജസ്റ്റിസായി പോയി. പിന്നീട് സുപ്രീംകോടതിയിലും പോയി. 2001 കേരളത്തിൽ വന്നിട്ട് 2005 ഉത്തരാഖണ്ഡിലേക്ക് സ്ഥലം മാറിപ്പോകുന്നതിനിടയിൽ ഉണ്ടായ സംഭവവികാസമാണ് ജലീൽ ഇപ്പോൾ പൊടിതട്ടി പൊക്കിക്കൊണ്ടു വന്നത്. സിറിയക്കിൻ്റെ അനുജൻ്റെ ഭാര്യ ജാൻസിയെ എം ജി സർവകലാശാലയിൽ വൈസ് ചാൻസലറായി നിയമിച്ച കാര്യത്തിൽ അഴിമതി നടന്നു എന്നും സ്വജനപക്ഷപാതം നടന്നുവെന്നും ജലീൽ ആരോപിക്കുന്നു. സുപ്രീംകോടതിയിൽ 1300 ദിവസം ജോലി ചെയ്തപ്പോൾ ആകെ 7 കേസിൽ മാത്രമേ വിധി പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ജലീലിൻ്റെ മറ്റൊരു കണ്ടുപിടുത്തം. യഥാർത്ഥത്തിൽ അത് ജലീൽ ഇവിടെ പറയുന്നതിൽ പ്രസക്തിയില്ല. അന്നത്തെ സുപ്രീംകോടതിയിലെ ചീഫ് ജസ്റ്റിസ് നോക്കേണ്ടതായിരുന്നു അക്കാര്യങ്ങൾ. വെറുതെ സിറിയക്കിനെ പറഞ്ഞ് അപമാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇക്കാര്യത്തിൽ. എന്ന് മാത്രമല്ല, ജലീലിൻ്റെ കഴമ്പുള്ള ആരോപണങ്ങളിൽ വെള്ളം ചേർക്കുന്നതിന് തുല്യവുമാണ്. ജലീൽ പറഞ്ഞത് ശരിയാണ് എങ്കിൽ സിറിയക്ക് ചെയ്തത് വലിയ ഗുരുതര കുറ്റം തന്നെയാണ്. ഒരു അധികാരസ്ഥാനത്തിരുന്ന് സ്വജനപക്ഷപാതം ചെയ്യില്ല എന്ന സത്യപ്രതിജ്ഞ ലംഘിച്ചിരിക്കുകയാണ്. ജലീൽ പറഞ്ഞത് വെച്ച് നോക്കിയാൽ സത്യപ്രതിജ്ഞ ലംഘിച്ചത് മാത്രമല്ല, താനിരുന്ന സ്ഥാനത്തിൻ്റെ മഹത്വം കളങ്കപ്പെടുത്തുക കൂടി ചെയ്തു. അഴിമതി കാശായിട്ടോ പാരിതോഷികമായോ വാങ്ങാമെന്നാണ് അഴിമതി നിരോധന നിയമത്തിൽ പറയുന്നത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ഒരു സ്ത്രീയെ യൂസ് ചെയ്തത് പോലും പ്രതിഫലം ആണ് എന്നായിരുന്നു വ്യാഖ്യാനിച്ചിരുന്നത്. ആ നിലയ്ക്ക് നോക്കിയാൽ സിറിയക്ക് കാണിച്ചത് കടുത്ത അഴിമതിയാണ്. ഒന്നാമത്തെ കാര്യം, താൻ ഭാഗമായിരുന്ന യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ ജി പിയും അഡീഷണൽ എ ജിയും ആക്കിയ സർക്കാരുകളുടെ രണ്ടാം നമ്പറുകാരൻ ആയിരുന്ന മന്ത്രിയുടെ പേരിലുണ്ടായിരുന്ന കേസ് സിറിയക്ക് കേൾക്കാൻ പാടില്ലായിരുന്നു. സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. എന്നാൽ 2004 നവംബർ 21 കേരള ഹൈക്കോടതിയിൽ ചാർജ് എടുക്കുകയും 2005 മാർച്ച് 2 കേരളം വിട്ടു പോവുകയും ചെയ്തിരുന്ന സുഭാഷ് റെഡ്ഡി എന്ന ചീഫ് ജസ്റ്റിസ് ആ കാലയളവിൽ ആകെ 4 വിധി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്.
അതിൽ 2005 ജനുവരി 25 ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉണ്ടായിരുന്ന കേസിൽ സിറിയക് ജോസഫ് അനധികൃതമായി കൈകടത്തുകയും കേസ് തള്ളി വിധി പ്രസ്താവിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. ആരോപണത്തിന്റെ നിജസ്ഥിതിയിലേക്ക് കടന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഭാഷ് റെഡ്ഡി പുറപ്പെടുവിച്ച നാല് കേസിൽ മൂന്നെണ്ണത്തിൽ ജസ്റ്റിസ് എ ആർ ബഷീറാണ് ബെഞ്ചിൽ സഹജഡ്ജിയായിരുന്നത്. അത് അങ്ങനെയാണ് താനും വേണ്ടത്. ഹൈക്കോടതിയിൽ സാധാരണഗതിയിൽ ഏറ്റവും മുതിർന്ന ജഡ്ജിമാരാണ് ഡിവിഷൻ ബെഞ്ചിന് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ കൂടെ സഹജഡ്ജിമാരായി ഇരിക്കുന്നത് താരതമ്യേന ഏറ്റവും ജൂനിയർ ജഡ്ജിമാരുമാണ്. അങ്ങനെയാണ് 9/9/2002 അഡീഷണൽ ജഡ്ജിയും 8/9/2004 സിരൻ ജഡ്ജിയുമായി നിയമിതനായ ജസ്റ്റിസ് എ ആർ ബഷീർ ചീഫിൻ്റെ സഹജഡ്ജിയായി മൂന്ന് കേസിൽ വിധി പറഞ്ഞത്. ഇവിടെ ജലീലിൻ്റെ ആരോപണത്തിൻ്റെ അന്തസത്ത ഇതാണ്. കേവലം ജൂനിയർ ജഡ്ജിമാർ ഇരിക്കുന്ന കസേരയിൽ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന ജഡ്ജിയായിരുന്ന ആളും മറ്റൊരു ഡിവിഷൻ ബെഞ്ചിൻ്റെ പ്രധാന ചുമതല വഹിച്ചിരുന്ന ആളുമായ സിറിയക് എങ്ങനെ ചീഫ് ജസ്റ്റിസിൻ്റെ സഹജഡ്ജിയായി? അതിൽ അനധികൃത നടപടികളുണ്ട് എന്ന് ജലീൽ സംശയിച്ചാൽ ജലീലിനെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം മുൻപ് പറഞ്ഞത് തന്നെയാണ്. സിറിയക്കിനെ അഡീഷണൽ എ ജി ആക്കിയ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന ആളുടെ കേസ് സിറിയക്ക് അധികാരത്തിന് അപ്പുറം താല്പര്യമെടുത്ത് കേട്ടതും കുറ്റവിമുക്തനാക്കി വിട്ടതും എന്തിനാണ്? മറ്റൊരു ജഡ്ജി കേസ് കേട്ടാലും കുഞ്ഞാലിക്കുട്ടിയെ വെറുതെ വിടുമായിരുന്നിരിക്കാം, ഇല്ലായിരിക്കാം. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു ജഡ്ജിയെ ഒഴിവാക്കി അധികാരപരിധിയിൽ അല്ലായിരുന്നിട്ടും കേസ് കേട്ട് വെറുതെ വിട്ടത് ജലീൽ പറഞ്ഞതുപോലെ അഴിമതി തന്നെയാണ്. ജലീൽ ഇത് ആരോപിക്കാൻ കാരണം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ജലീലിനെതിരെ വന്ന കേസ് ശരവേഗത്തിൽ കേട്ട് തീർപ്പാക്കിയതിലുള്ള അമർഷമായിരിക്കാം. യജമാനന്മാരെ സേവിക്കാൻ വേണ്ടി പ്രതിയായ ജലീലിന് സ്വന്തം ഭാഗം എന്ത് എന്ന് വിശദീകരിക്കാൻ പോലും സമയം കൊടുത്തില്ല എന്നാണ് ജലീലിൻ്റെ പരാതി. തുടർഭരണം നോട്ടമിട്ട് പ്രവർത്തനം നടത്തി വന്ന പിണറായി സർക്കാരിനെതിരെ ഒരു വിധി പറഞ്ഞ് ഒരു മന്ത്രിയെ രാജിവെപ്പിച്ച് യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ലോകായുക്ത ബോധപൂർവം ശ്രമിച്ചു എന്ന ആരോപണം ജലീൽ പറയാതെ പറയുന്നു. അതും സത്യപ്രതിജ്ഞാ ലംഘനമാണ്, സ്വജനപക്ഷപാതമാണ്, അഴിമതിയാണ്. ജലീൽ സഹോദരപുത്രൻ അതിഥിന് ചെയ്തതിനേക്കാൾ, അതിഥിന് വിദ്യാഭ്യാസം ആവശ്യത്തിൽ കൂടുതലായിരുന്നു എന്ന് മാത്രമേ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. സിറിയക് ജോസഫ് ജഡ്ജിയായിരുന്നപ്പോൾ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ വിധി എന്തായാലും അത് നിയമവ്യവസ്ഥയ്ക്ക് ഏൽക്കുന്ന കളങ്കം തന്നെ ആയിരിക്കും. അത് സംഭവിക്കാതിരിക്കട്ടെ.